ഗുഡ് മോർണിംഗ്. ഡേ 47 നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമാണ് കേട്ടോ. തണുപ്പുണ്ട്, അതിനനുസരിച്ച് ഇന്ന് നല്ല വെയിലും ഉണ്ട്. ഓക്കെ, അപ്പം കുറേ ദിവസമായിട്ട് നമുക്കിങ്ങനെ മൂടിക്കിടക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. ഇന്ന് ഇച്ചിരി വെയിലുള്ളൊരു ദിവസമാണ്. അപ്പം എന്തായാലും ഞങ്ങളിന്ന് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ്. അപ്പം ഐക്കുട്ടിക്ക് ഇന്ന് സ്കൂളിൽ പോകേണ്ടാത്ത ദിവസമാണ്, സോ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റത്. പിന്നെ ഐക്കുട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തു, എല്ലാം സെറ്റായി കഴിഞ്ഞു. അപ്പം ഞാൻ ഇനി കുക്കിങ്ങൊക്കെ ഉണ്ട് എനിക്ക്. അപ്പം അതിന് മുമ്പ് നമ്മുടെ വർക്കൗട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യണം. അപ്പം ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മുടെ ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഫോണൊക്കെ ചാർജിലൊക്കെ ഇട്ടിരിക്കുമായിരുന്നു. അതിന് കറണ്ട് വന്നു കഴിഞ്ഞിട്ട് അതാണ് കുറച്ച് ലേറ്റായത്. ഓക്കെ, എനിവേ നമുക്ക് നേരെ നമ്മുടെ വർക്കൗട്ടിലോട്ട് പോവാം. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം എല്ലാവരും വരൂ, നമ്മുടെ 47 ദിവസത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. ഞാനിപ്പം കുറച്ചു നേരമായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പം എന്താണെന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പം ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല ഒട്ടും. ഭയങ്കര ഡിഫിക്കൽട്ടി ബ്രീത്ത് ചെയ്യാനായിട്ട്. ഇതിങ്ങനെ കൺജസ്റ്റഡ് ആയ പോലെ ഒരു ഫീൽ തോന്നുന്നു എനിക്ക്. ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടി ബ്രീത്ത് ചെയ്യത്തില്ലേ, അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ഇഷ്യൂ കാരണമാണോ അങ്ങനെ അറിയത്തില്ല. ചിലപ്പോൾ ഈ നമ്മുടെ തണുപ്പിൻ്റെയും പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള പ്രശ്നമായിരിക്കും. ബട്ട് ഭയങ്കരമായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ട് കേട്ടോ. ഒത്തിരി കഷ്ടപ്പെട്ട് വേണം നമ്മൾ ബ്രീത്ത് ചെയ്യാനായിട്ട്. ഇപ്പോൾ തന്നെ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായി, വെള്ളമെല്ലാം കുടിച്ചു, ഇവിടെ ഇരിക്കുമായിരുന്നു കുറച്ച് നേരം. എന്നിട്ട് എനിക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. ബ്രീത്തിങ്ങിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എന്താണ് റീസൺ എന്നൊന്നും അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ എന്തായാലും ഒന്ന് കാണിക്കാം. നാട്ടിൽ വരാനൊക്കെ പ്ലാനുണ്ട്. ആ സമയം ഇവിടെ എവിടെ കാണിക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താണെന്ന് അറിയത്തില്ല, നോക്കാം നമുക്ക്. എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വർക്കൗട്ട് ചെയ്തൊരു കുറച്ച് നേരത്തേക്ക് ഒരു 10-15 മിനിറ്റ്സ് ഇങ്ങനെ ബ്രീത്തിങ് ഭയങ്കര ഡിഫിക്കൽട്ടി പോലെ തോന്നുന്നുണ്ട്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും ഇൻ ബിറ്റ്വീൻ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ ചെയ്യുന്നത്. കാരണം വർക്കൗട്ട് ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി തോന്നുന്നുണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്, അതിങ്ങനെ ഓവർകം ചെയ്തു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എനിവേ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട് പാരലായിട്ട് ഞാൻ. ഇനി നമ്മൾ നേരെ കുക്കിങ്ങിലും കാര്യത്തിലേക്ക് പോവാണ്. അതൊന്നും ഈ വീഡിയോ അത് ഉൾപ്പെടുത്തുന്നില്ല. നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ജസ്റ്റ് ഞാൻ വർക്കൗട്ടിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും മാത്രമേ ഞാൻ കാണിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇരുന്ന് നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളിലേക്ക് പോവാം. ഇനി നമുക്ക് ലഞ്ചിൻ്റെ സമയമാകുമ്പോൾ കാണാം.